വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സി ബി ഐയുടെ ഏറ്റവും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സി ബി ഐ പറയുമ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. ഏത് തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് സി ബി ഐ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ ആകെ ഒരു വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് ബി ഗസറ്റ് ആൻഡ് നോൺ മിനിസ്റ്റേറിയൽ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു പോസ്റ്റിന്റെ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈ കോമ്പോസിറ്റ് മെത്തേഡാണ്. കോമ്പോസിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രൊമോഷൻ ബേസിൽ. ഡെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്നുകൂടി ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി എക്സാമിനേഷൻ എഴുതി അങ്ങനെയുള്ള ഒരു പോസ്റ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനാണ് ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ബൈ പ്രൊമോഷൻ ഡെപ്യൂട്ടേഷൻ ഓർ ബൈ പ്രൊമോഷൻ ബേസിസിലായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനർത്ഥം ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു പ്രൊമോഷൻ ബേസിസിലായിട്ട് അവർക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 56 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ദെൻ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബൈ ദ കോമ്പോസിറ്റ് മെത്തേഡ് ഡെപ്യൂട്ടേഷൻ ബൈ പ്രൊമോഷൻ ഓഫ് പ്രൊമോഷൻ ബൈ ദി ഓഫീസേഴ്സ് അണ്ടർ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് താഴെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമ്മൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ്, പി ജി ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു പി ജി, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കിഴിച്ചുള്ള ഒരു പി ജി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതെങ്കിലും ഒരു നിയമ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഉള്ള 3 വർഷത്തെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ചെയ്ത ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് എന്ത് വേണം, 2 ഇയേഴ്സിൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ ലൈബ്രറി ഓഫ് സ്റ്റാൻഡിങ് ഇൻ ഗവൺമെൻറ് ഓർ ഓട്ടോണമസ് ഓർ സ്റ്റാറ്റുറ്ററി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ഒരു ക്വാളിഫിക്കേഷനും ഡിസേറബിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത്രയാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ അടങ്ങിയിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിക്കോട്ടെ, താഴെയായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ദെൻ അതിനുശേഷം ഫില്ല് ചെയ്തതായിട്ട് വരും. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാണുന്ന സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഇവിടെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വൈദ്യ ഡയറക്ടർ എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട വിധം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇൻഫർമേഷൻ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.